സ്വഭാവമായിപ്പോയി. ന്യൂയോർക്ക് ടൈംസും ഇതുപോലുള്ള കുറെ പത്രങ്ങള് വൃത്തികേടുകൾ മാത്രം എഴുതുക, മനുഷ്യനെ നെഗറ്റീവായിട്ട് മാത്രം ചിന്തിപ്പിക്കുക, ആ ഭാഷയെ പോലും നാശാക്കുക അല്ലെ. ഇംഗ്ലീഷ് ഭാഷയെ പോലും, ഇംഗ്ലീഷ് പഠിക്കുന്നവരും എന്താ പഠിക്കുന്നത്? ഞാൻ പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട്, അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന ചിന്ത ഒരു നെഗറ്റീവ് തോട്ടാണ്. അവർക്ക് എല്ലാത്തിനെയും എതിർക്കുക, എല്ലാത്തിൻ്റെയും അഹങ്കാരം, ഞാനാണ് എല്ലാം അറിയുന്നത്. അവിടെയാണ് സംസ്കൃതത്തിൻ്റെ മഹിമ, അവിടെയാണ് നമ്മളുടെ മാതൃഭാഷയുടെ മഹിമ. ഭാഷ കൊണ്ട് അഹങ്കാരം ഉണ്ടാവരുത്, ഞാൻ അതാണ് ഇതാണ് അങ്ങനെ തോന്നരുത്. സംസ്കൃതം ഒരിക്കലും നമ്മൾ അതിനെ വിടില്ല, കാരണം എന്താ, അതിനപ്പുറത്ത് സംസ്കൃതം ഉണ്ടാവും. നിങ്ങളെല്ലാം പണ്ഡിതനാണെന്ന് പറയുമ്പോൾ ഒരു ഒരു വ്യാകരണം കണ്ടു വരും, അപ്പോൾ മനസ്സിലാവും പോകും നമ്മളൊന്നുമല്ല. ആ ഒരു ഒരു എളിമയുണ്ടല്ലോ, ആ ഒരു എളിമ അത് നമ്മളിൽ സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ നാരായണീയം പഠിക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾ ഈ ശ്ലോകങ്ങൾ വീട്ടിൽ പോയാൽ നിങ്ങൾ ചെല്ലണം, ചൊല്ലി പഠിക്കണം ഓരോ ശ്ലോകങ്ങളും. വലിയൊരു സുഖമാണ് ഈ നാരായണീയം ചെല്ലുമ്പോൾ, പല രോഗങ്ങളും ഇല്ലാതാവും ഒന്നാമത്തെ. രോഗശമനത്തിന് ഏറ്റവും നല്ലതാണ്, കാരണം അതിനു വേണ്ടിയാണല്ലോ ഉണ്ടാക്കിയത് അദ്ദേഹം. അപ്പൊ അത് അതിൽ മുഴുവൻ. അത് മാത്രമല്ല രോഗം എന്ന് വെച്ചാൽ ശാരീരിക രോഗങ്ങൾ മാത്രമല്ല, മാനസിക രോഗങ്ങള്, ബുദ്ധിപരമായ രോഗങ്ങള്, അല്ലെ, മന്ദബുദ്ധിയൊക്കെ ആയിട്ടുള്ള കുട്ടികളിൽ ഓട്ടിസം ഒക്കെ ഉള്ളവർ കേട്ടാൽ മതി നാരായണിയൊക്കെ ദഹിച്ചിരിക്കും. ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നു ഒരു കുട്ടി, അവൻ നന്നായി നാരായണീയം ചൊല്ലുമായിരുന്നു. അവൻ്റെ അച്ഛൻ ഇങ്ങനെ പഠിപ്പിച്ച് 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 അവൻ എത്ര ശ്ലോകങ്ങളൊക്കെ അവന് ബുദ്ധിയിൽ വരുന്നതെന്നറിയും. അവൻ വേറെ ഒരു ലോകത്തിലാണ് ജീവിക്കുക അത് കഴിയുമ്പോൾ. അപ്പൊ നമ്മളും ഇതിനെ അതുപോലെ ഉപയോഗിക്കണം എന്ന് മാത്രം നമ്മൾ പറയണം. ഇപ്പൊ നമ്മൾ രണ്ടാമത്തെ ശ്ലോകം, ഇത് മൂന്നാമത്തെ ശ്ലോകമായിരുന്നു. ഒരു പ്രാവശ്യം നമുക്ക് ശ്ലോകം ചൊല്ലിട്ട് നിർത്താം. സത്വം യത്തപരാഭ്യാമപരികലനതോ നിർമ്മലം തേന താവത് ഭൂതൈർ ഭൂതേന്ദ്രിയൈസ്തേ വപുരിതി ബഹുശശ്രൂയതേ വ്യാസവാക്യം അവിടെങ്ങനെ പദം പിരിക്കുക, തത് സ്വച്ഛത്വാദ്യതച്ഛാത് ഇതപര ഇത്യുക്തി അപര ഇതപര സുഖചിത് പിന്നെയോ ഗർഭനിർഭാസരൂപം തസ്മിൻ ധന്യാരമം തേ ശ്രുതിമതി മധുരേ സുഗ്രഹേ വിഗ്രഹേതേ തത് പദാഭ്യാം അപരികലനതഃ പിന്നെയോ തത് പദാഭ്യാം അപരികലനതഃ നിർമ്മലം തത് സത്വം തേന തദ്വ തേന താവത് ഭൂതൈഹി ഉത്തമം തേന താവത് ഭൂതൈഹി ഭൂതേന്ദ്രിയൈഹി തേ വപുഹു ഇതി വ്യാസവാക്യം ബഹുശഃ ശ്രൂയതേ. അവിടെ ഒരു ഒരു ഭാഗം അവസാനിപ്പിക്കുകയാണ്. പിന്നെയോ തത് സ്വച്ഛത്വാത് യത് തത് സ്വച്ഛത്വാത് യത് അച്ഛാദിത പരസുഖചിത് ഗർഭനിർഭാസരൂപം. നോക്കൂ, അച്ഛാദിത പര സുഖചിത് ഗർഭ നിർഭാസരൂപം. പിന്നെയോ ശ്രുതിമതി മധുരേ സുഗ്രഹേ ശ്രുതിമതി മധുരേ സുഗ്രഹേ തസ്മിൻ തസ്മിൻ തേ വിഗ്രഹേ അവിടെയാണ് വിഗ്രഹേ തസ്മിൻ തേ വിഗ്രഹ വിഗ്രഹത്തിലാണ് ഇതെല്ലാം ഉള്ളത്. ഏത് ശ്രുതിമതി മധുരേ സുഗ്രഹേ തസ്മിൻ തേ വിഗ്രഹേ തസ്മിൻ തേ വിഗ്രഹേ ധന്യാഹാരമം തേ അച്ഛാദിത രൂപം. അവിടെ ആരാണ് രമിക്കുന്നത്? ധന്യാഹ രമന്തേ. ആ വിഗ്രഹത്തിന്റെ, ഗുരുവായൂർ വിഗ്രഹത്തിന്റെ വിശേഷണങ്ങളാണ് മുഴുവൻ. അല്ലെങ്കിൽ ആ മുഴുവൻ ആദ്യം പറഞ്ഞത് അത് തന്നെയല്ലേ, ആനന്ദം കട്ടിപിടിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇപ്പൊ പറഞ്ഞെന്താ? സത്വഗുണം മാത്രം. പിന്നെയോ വളരെ ബ്രഹ്മം തന്നെയാണ്, ബ്രഹ്മത്തിന് വേറെയല്ല. അതുകൊണ്ടാണ് പറയുന്നത് അതിനെ എന്താണ് അതിനെ ആച്ഛാദിതമായിട്ടുള്ളത്, ഗ്ലാസ്സാണ് അല്ലെ, ഒരു ഒരു സ്ഫടികം പോലെ ഒരു വസ്തുവാണ്. ആ വസ്തു എന്ന് വെച്ചാൽ നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് അത് അല്ലെ. അപ്പൊ അതിന്റെ കളങ്കങ്ങൾ കളഞ്ഞാൽ
നമുക്ക് ആ വിഗ്രഹം നമുക്ക് ആ വിഗ്രഹത്തിൽ നമ്മൾ ആനന്ദിക്കും. അപ്പൊ നമ്മളോട് എന്താ പറയുന്നത്, ഉള്ളിലുള്ള ആ വിഗ്രഹം തന്നെയാണ് ഗുരുവായൂരുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഗുരുവായൂർ പോകുമ്പോ ഗുരുവായൂർ ചെല്ലുമ്പോ നമ്മളെ ഭഗവാനെ കണ്ട് അതിനെ പൂർണമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ആവാഹിക്കണം. എന്നിട്ട് ആ നമ്മളുടെ ഉള്ളിൽ എന്നും എന്നും ആ നിഷ്കളങ്കമായ നിർമ്മലമായ സ്വച്ഛമായ ആ രൂപം, ആ ഭഗവാന്റെ രൂപം നമുക്ക് തെളിഞ്ഞു കാണാനായിട്ട് സാധിക്കണം. അപ്പൊ നമ്മളുടെ ജീവിതം എന്തായി, ഭക്തിമയമായിട്ട് തീരും. അങ്ങനെ ആർക്കാണ് സാധിക്കുക, ധന്യാത്മൻ, ധന്യമായ ജീവിതം നയിക്കുന്നവര്, ധന്യമായ ആത്മാവുള്ളവര്, അവർക്ക് മാത്രമേ അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാത്തവർ മറ്റു കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടേ ഇരിക്കും. ധന്യം, വിശേഷപ്പെട്ട, ധന്യമായത്, പവിത്രമായത്, ശ്രേഷ്ഠമായത്, ആ ആത്മാവ്, അങ്ങനെയുള്ള ചിന്തന ഉള്ളവർക്ക് മാത്രം ധന്യാത്മൻ, അങ്ങനെയുള്ളവർക്ക് മാത്രമേ, അവരാണ് ധന്യാത്മന്മാർ. എന്ത് ഏത് തരത്തിലും എടുക്കാം, അവര് ധന്യാത്മന്മാർ. നിർത്താം നമുക്ക്. ഓം നമോ നാരായണായ സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിദ് ദുഃഖഃ ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി.